വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കൽ ഞാൻ അശ്വതി ജോഷി നമ്മൾ എല്ലാവരും ഒരു ആശങ്കയിലിരിക്കുകയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരും ഡിഗ്രിയും ബി എഡും ഉള്ളവർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ആ എച്ച് എസ് എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്ത് എഴുതാം എച്ച് എസ് എഴുതാം ഹോപ്പ് കൈവിടണ്ട ഉറപ്പായിട്ടും എഴുതാൻ സാധിക്കും കേട്ടോ അപ്പൊ ഓരോ പ്രാവശ്യവും കേട്ടിട്ട് എക്സാം വരുമ്പോ നിങ്ങൾ പിന്നെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് പഠിത്തത്തിന് അവിടെ ഒരു ഗ്യാപ്പ് വരും അല്ലെ അപ്പൊ പിന്നീട് എഴുതി എടുക്കുമ്പോ അത് വീണ്ടും നമുക്ക് കുറെ അധികം പഠിച്ച് വീണ്ടും മുന്നേറേണ്ടി വരും പക്ഷേ പഠിച്ചുകൊണ്ടിരുന്നാൽ എന്ത് വേണ്ടി വരില്ല നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പൊ നമ്മള് കെ ട് ത്രീയുടെ സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് वाले श्रद्धि कमु नोक चौदह इधर प्रीवियस क्वेश्चन लक्ष्मी कंप्लेंट्स व्हेन हर टॉल थिन ग्लास ऑफ जूस पोर्ड इनटू ए शॉर्ट बट वाइडर ग्लास शी टेल्स हर फादर दैट शी नाउ हैज लेस जूस लक्ष्मी हैज नॉट एट ग्रास द प्रिंसिपल ऑफ ऑप्शन ए कंसर्वेशन ऑप्शन बी animism, option സി ഈഗോസെൻട്രിസം ഓപ്ഷൻ ഡി കോൺസ്റ്റൻസി എന്താണ് ഇവിടെ സംഭവം ലക്ഷ്മിയുടെ കയ്യിൽ എന്തുണ്ട് ഒരു തിൻ ഗ്ലാസ് ഉണ്ട് അതിൽ നിറ എന്തുണ്ട് ജ്യൂസുണ്ട് പക്ഷേ അതിനെ എന്തിലേക്ക് ഒഴിച്ചു ഒരു വൈഡർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു പക്ഷെ അത് ചെറുതാണ് മനസ്സിലായി ഈ ജ്യൂസ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചപ്പോ ഇതിൽ കുറച്ചേ ഉള്ളൂ അപ്പോ ലക്ഷ്മി തന്റെ അച്ഛനോട് പരാതി പറഞ്ഞതാണ് കുറച്ച് ജ്യൂസേ ഉള്ളൂന്ന് സംഭവം എവിടെ എന്താ ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണ് പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ അവിടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് വോളിയം പഠിച്ചിട്ടില്ലേ അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക കൺസർവേഷൻ ആണ് മനസ്സിലായി ഇനി വേറൊരു ഉദാഹരണം പറയാം കുട്ടിയുടെ കയ്യിൽ ഒരു ക്ലേ ഉണ്ട് അപ്പൊ ഈ ക്ലേ ഉരുട്ടി വെച്ചേക്കുകയാണെന്ന് വിചാരിച്ചോ റൗണ്ട് ആയിട്ട് വെച്ചേക്കുകയാണ് പിന്നെ അതിനെ നീളത്തിൽ വെച്ചു എന്ന് വിചാരിക്കുക കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് ഏത് ക്ലേ ആണ് കൂടുതൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ കുട്ടി ഇത് ആൻസർ പറയും സംഭവം ഇതിന്റെ രണ്ടിന്റെയും മാസ് ഒന്നാണ് അവിടെയും കുട്ടിക്ക് പ്രശ്നം എന്താണ് അവിടെ കൺസർവേഷൻ ഓഫ് മാസ് ആണ് അപ്പൊ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നിങ്ങളോട് ചോദിക്കാം ഇവിടെ എന്താണ് ആൻസർ കൺസർവേഷൻ ഇത് വരുന്നത് എവിടെയാണ് പിയാഷിയുടെ കോഗ്നെറ്റീവ് ഡെവലപ്മെന്റിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ് ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഇവിടെ ആൻസർ കൺസർവേഷൻ ആണ് ഇനി കൺസർവേഷൻ മാസ് ആണോ കൺസർവേഷൻ ഓഫ് വോളിയം ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ കൺസർവേഷൻ ഓഫ് വോളിയം ആണ് കേട്ടോ നമുക്ക് അടുത്ത ചോദ്യം സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ് എന്താ ഡിസ്കാൽക്കുലിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഗണന വൈകല്യം കെ ട്വിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുട്ടിക്ക് അഡിഷൻ സബ്ട്രാക്ഷൻ ഇതിലൊക്കെ ഡിഫിക്കൽട്ടി അനുഭവപ്പെടുന്നതാണ് എന്ത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ് കാൽക്കുലിയ ഓക്കുപേഷണൽ തെറാപ്പി ആണോ വേണ്ടത് അതോ മൾട്ടിസെൻസറി ലാംഗ്വേജ് അപ്രോച്ച് ആണോ അതോ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണോ അതോ പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രം ആണോ ഏതാണ് വേണ്ടത് ഇവിടെ വേണ്ടത് പിയർ അസിസ്റ്റൻസ് ആണ് അല്ലേ അസിസ്റ്റൻസ് ആണ് ഇവിടെ കുട്ടിക്ക് എന്ത് വരും ഷെയ്ഡ് ലേണിങ് വരും അല്ലെ അതുപോലെ കുട്ടി അവന്റെ സമയത്തിനനുസരിച്ചാണ് പഠിക്കുന്നത് ശരിയല്ലേ അവന്റെ സമയത്തിനനുസരിച്ചാണ് പഠിക്കുന്നത് ഷെയ്ഡ് ലേണിംഗ് ആണ് അതുപോലെ മറ്റു കാഴ്ചപ്പാടുകൾ വേറെ ഒക്കെ വരും പ്രോബ്ലത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടിക്ക് പഠിക്കാൻ സാധിക്കും മനസ്സിലായി അപ്പൊ ഇവിടെ എന്താണ് വരുന്നത് പിയർ അസിസ്റ്റൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഇമാജിൻ യു ആർ ബൈസൈക്ലിംഗ് ഇൻ എ റേസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആൻഡ് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഫോർ ദിസ് ആക്ടിവിറ്റി ഓപ്ഷൻ എ ബൈക്കിംഗ് ടു എൻജോയ് ദ ഫ്രെഷ് എയർ ഓപ്ഷൻ ബി റൈസിംഗ് മണി ഫോർ എ ചാരിറ്റി യു ബിലീവ് ഇൻ ഓപ്ഷൻ സി ക്രൗഡ് സ്റ്റിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് യുവർ ഹെൽത്ത് ത്രൂ എക്സസൈസ് എന്തായിരിക്കാം നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ എന്താ തോന്നുന്നത് നോക്കൂ ബാക്കി മൂന്നെണ്ണവും നോക്കൂ ബൈക്കിംഗ് ടു എൻജോയ് ദ ഫ്രഷ് എയർ നിങ്ങളുടെ സംതൃപ്തിയാണ് അല്ലേ ഇനി റൈസിംഗ് മണി ഫോർ എ ചാരിറ്റി യു ബിലീവ് ഇൻ അതും അങ്ങനെയാണ് ലാസ്റ്റ് വൺ നോക്കൂ ടു ഇൻക്രീസ് യുവർ ഹെൽത്ത് ത്രൂ എക്സസൈസ് ഇതെല്ലാം നിങ്ങളുടെ കാര്യമാണ് അല്ലെ ഇൻട്രൻസിക് മോട്ടിവേഷനും എക്സ്ട്രെൻസിക് മോട്ടിവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു സമ്മാനമോ പ്രതിഫലമോ ഒക്കെ ആഗ്രഹിച്ച് ചെയ്യുന്നതാണ് എന്നാൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ സ്വന്തം ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നു എല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുകയാണ് അവിടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് എന്നാൽ നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കുകയാണ് അവിടെ എന്താണ് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ആണ് ഇനി നിങ്ങൾ സമ്മാനം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു സമ്മാനം ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടെ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ആണ് അല്ല എങ്കിൽ നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ ആ ഡാൻസ് കളിക്കുന്നതെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ പലതരത്തിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക് മെനി യു മേക്ക് യൂസ് ഓഫ് മെനി എക്സ്പീരിയൻസസ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ അറൈവിങ്റ്റ് എ ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓർ കൺക്ലൂഷൻ ഇറ്റ് ഈസ് നോൺആാസ് എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് ആണോ ഹൈപ്പോ ഡിഡക്റ്റീവ് റീസണിങ് ആണോ ഡിഡക്റ്റീവ് റീസണിങ് ആണോ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ആണോ അതായത് ഒരുപാട് എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾ പൊതുവായതിലേക്ക് വരുന്നു നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ പലപ്പോഴും കുട്ടികൾ ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും തെറ്റിക്കാറുണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ കൈ ഇന്നു പറയുമ്പോൾ നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ നോക്കൂ ഒരുപാട് എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾ എന്തിലേക്ക് വരുന്നു ഒരു പൊതു തത്വത്തിലേക്ക് വരുന്നു ഒരു ജനറലൈസ്ഡ് ഫാക്റ്റിലേക്ക് വരുന്നു അപ്പം ഇനി നിങ്ങൾ മറക്കരുത് ഇന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കി നോക്കുക എക്സാമ്പിൾസിൽ നിന്ന് ഒരു പൊതുവായതിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഡിഡക്റ്റീവ് ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗൺ ആക്കണം മനസ്സിലായി ഡൗൺ ആക്കണം ഡൗൺ ആക്കുമ്പോൾ പൊതുവായതിൽ നിന്ന് എക്സാമ്പിൾസിലേക്ക് ഉദാഹരണത്തിലേക്ക് പോവാം അപ്പൊ ഇനി തെറ്റിക്കോ ഇല്ല അപ്പൊ ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കുക ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ കൈ താഴേക്ക് ഡൗൺ ആക്കുക ഡിഡക്റ്റീവ് മനസ്സിലായി ഇനി മറക്കരുത് ഇനി ഇവിടെ ആൻസർ പറഞ്ഞേ എന്താണ് ഇവിടെ ഇൻഡക്റ്റീവ് റീസണിങ് ആണ് മനസ്സിലായി നമുക്ക് ഒരു പൊതു തത്വത്തിലേക്ക് ജനറലൈസ്ഡ് പ്രിൻസിപ്പിളിലേക്ക് വരുന്നു ക്ലിയർ ആണ് മറക്കരുത് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രേഡ് പുട്ട് ഫോർവേഡ് ബൈ ആൽപോർട്ട് ഓപ്ഷൻ എ പ്രൈമറി സെക്കൻഡറി ടർഷ്യറി ഓപ്ഷൻ ബി കോഗ്നേറ്റീവ് ഇമോഷണൽ ഫിസിയോളജിക്കൽ ഓപ്ഷൻ സി ഇദ് ഈഗോ സൂപ്പർ ഈഗോ ആണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി കാർഡിനൽ സെൻട്രൽ സെക്കൻഡറി ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞുതരാം നിങ്ങൾക്കറിയാം ആൽപോർട്ടിന്റെ റേറ്റ് തിയറി അല്ലെ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലു അർജുന ഇഷ്ടമല്ലേ ഇഷ്ടമാണ് അല്ലെ അപ്പൊ ആൽപോർട്ടിനെ നമുക്ക് അല്ലു എന്ന് എടുക്കാം അല്ലു കാറിൽ സെൻട്രലിൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് പഠിച്ചു വയ്ക്കുക ആരാണ് അല്ലോ കാറിൽ സെൻട്രലിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പഠിക്കാറുണ്ട് അത് നോർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ സെൻട്രലിൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് പഠിച്ചു വെക്കുക അപ്പോ ആൽപോർട്ടിൻ്റെത് ഏതൊക്കെയാണ് കാർഡിനൽ ട്രേറ്റ് സെൻട്രൽ ട്രേറ്റ് സെക്കൻഡറി 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 ട്രേറ്റ് 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 തിയറിയുടെ കാർഡിനൽ കാർഡിനൽ ഇനി തെറ്റിക്കോ സെലക്ട് ദ പുട്ട് ഫോർവേർഡ് ബൈ ട്രേറ്റ് മറക്കരുത് കേട്ടോ കാർഡിനൽ സെൻട്രൽ സെക്കൻഡറി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദ കറക്റ്റ് ഓൺ ഫോർ സി സിഇ അബ്രീവിയേഷൻ എപ്പോഴും കേട്ടിട്ട് ത്രീ എക്സാമിന് രണ്ടോ മൂന്നോ ഒക്കെ ചോദിക്കാറുണ്ട് പഠിച്ചു വെച്ചേക്കണം ഇവിടെ എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റീവ് ചിൽഡ്രൻ വിത്ത് എക്സെപ്ഷനാലിറ്റീസ് ആണോ എഡ്യൂക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൺ ആൻഡ് എംപവർമെൻ്റ് ആണോ ഏർലി ചൈൽഡ് ഹുഡ് കെയർ ഫോർ എക്സെപ്ഷനൽ ആണോ ഏർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണോ ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണോ കേട്ടോ ആൻസർ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഇൻഡിവിജ്വൽ ഹാസ് ബോത്ത് പോസിറ്റീവ് ഓഫ് അപ്രോക്സിമേറ്റ് ഈക്വൽ ദാറ്റ് മേ കോസ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്ട് ഓപ്ഷൻ ബി അപ്രോച്ച് അവോയിഡൻസ് കോൺഫ്ലിക്ട് ഓപ്ഷൻ സി അവോയിഡൻസ് അവോയിഡൻസ് കോൺഫ്ലിക്ട് നൺ ഓഫ് ദിസ് ഏതായിരിക്കാം നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും എനിക്കിപ്പോ അധ്യാപകനായിട്ടും ജോലി കിട്ടി ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടും എനിക്ക് ജോലി കിട്ടി കിട്ടിയിന്നിരിക്കട്ടെ അപ്പൊ എന്റെ മനസ്സിൽ ഒരു മാനസിക സംഘർഷം ഉണ്ടാകും പ്രതിസന്ധി കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ഇതാരെ കൊണ്ടുവന്നത് കട്ട്ലവിനാണ് കൊണ്ടുവന്നത് കേട്ടോ മറക്കല്ല അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഈ രണ്ട് ജോലിയും എനിക്ക് വേണം അപ്പൊ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ മാനസിക സംഘർഷം അതാണ് ഇവിടെ പറയുന്നത് ഉദാഹരണമായിട്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും രണ്ടും എനിക്ക് വേണം അപ്പം എനിക്ക് പ്രതിസന്ധിയാണ് അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് അങ്ങനെയാണെങ്കിൽ ഇതെന്താ അപ്രോച്ച് അവോയിഡൻസ് കോൺഫ്ലിക്റ്റ് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് പക്ഷെ എനിക്ക് തൊണ്ടവേദനയാണ് കഴിക്കാൻ പറ്റില്ല അപ്പം അവിടെ ഉണ്ടാകുന്നത് എന്താണ് അപ്രോച്ച് അവോയിഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് ട്യൂഷന് പോകാൻ ഇഷ്ടമല്ല പഠിക്കാൻ ഇഷ്ടമല്ല പക്ഷേ ട്യൂഷന് പോയില്ലെങ്കിൽ ആരടിക്കും അച്ഛനടിക്കും അവിടെ എന്താണ് സംഭവം അവിടെ അവോയിഡൻസ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് മനസ്സിലായി അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓബ്ജെക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇവൻ വെൻ ദനോട്ട് ബി പെർസീവ് ഇസ് കാൾഡ് വസ്തുക്കൾ കാണാമറത്താണെങ്കിലും നമ്മുടെ മുന്നിൽ മുന്നിലില്ലെങ്കിലും അവിടെയുണ്ട് എന്ന് കുട്ടിക്കറിയാം ഇത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ പഠിച്ചത് പിയാഷിയുടെ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റില് സെൻസറി മോട്ടോ സ്റ്റേജിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണത് എന്താണത് ഓബ്ജക്റ്റീവ് പെർമനൻസ് ആണ് വസ്തുക്കൾ കാണാൻ പറയത്താണെങ്കിൽ അവിടെ ഉണ്ട് എന്ന് കുട്ടിക്കറിയാം അല്ലെ അവിടെ എന്താണ് ഓബ്ജക്റ്റീവ് പെർമനൻസ് ആണ് അസിമുലേഷൻ അല്ല അസിമുലേഷൻ എന്താണെന്ന് അറിയാം എന്താണ് അസിമുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ നിങ്ങൾക്ക് അറിവുണ്ട് അല്ലെ ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തെ ഒരു പ്രോബ്ലത്തെ നേരിടുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അറിവിനെ നോളജിനെ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത് അല്ലേ അടുത്ത് അതും ആരുടേത് തന്നെയാണ് നമ്മുടെ പിയാഷിയുടെ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് വെരിഫിക്കേഷൻ ൻ പ്രിപ്പറേഷൻ ഇവാലുവേഷൻ ഫസ്റ്റ് സ്റ്റേജ് ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ തന്നെയായിരിക്കും ഇതിന് നിങ്ങൾക്ക് മുന്നേ ഞാൻ കേട്ടിട്ട് ടൂവിന് പഠിച്ച പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക് കോഴി മുട്ട വിരിയിക്കണം അല്ലേ ആദ്യം നിങ്ങൾ എന്തു ചെയ്യും ഒരു കോഴിയെ പിടക്കോഴിയെ സംഘടിപ്പിക്കും അല്ലേ അവിടെ പ്രിപ്പറേഷൻ ആണ് പിടക്കോഴിയെ സംഘടിപ്പിക്കും കുറച്ച് മുട്ടയും സംഘടിപ്പിക്കും അല്ലേ അവിടെ പ്രിപ്പറേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും കോഴിയേയും മുട്ട അട അടവെച്ചതിന് ശേഷം എന്തു ചെയ്യും ലൈറ്റ് ഇട്ട് കൊടുക്കും പ്രകാശനം അല്ലേ ഇൻക്യുബേഷൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യത്തില്ലേ മുട്ട വിരിഞ്ഞിട്ടുണ്ടോ വിരിഞ്ഞിട്ടുണ്ടോ എന്ന വെരിഫിക്കേഷൻ ലാസ്റ്റ് ആണ് ഇവാലുവേഷൻ വരുന്നത് അല്ലേ വിലയിരുത്തൽ വരുന്നത് ശരിയല്ലേ മനസ്സിലായി അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് ഏതായിരിക്കും പ്രിപറേഷൻ മനസ്സിലായി അടുത്ത ചോദ്യം നോക്കാം ലേണിംഗ് ഇൻ ഓൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിംഗ് ലേണിംഗ് ഇൻ അതർ സിറ്റുവേഷൻ ഈസ് കാർഡ് മോഡലിംഗ് ഇമിറ്റേഷൻ കണ്ടീഷനിങ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരിക നിങ്ങൾക്ക് ട്രക്ക് ഓടിക്കാൻ അറിയാം അത് നിങ്ങൾക്ക് എവിടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും നിങ്ങൾക്ക് ഒരു വലിയൊരു ബസ് ഓടിക്കാൻ സാധിക്കും അത് എന്താണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് എന്നാൽ ഇത് നമ്മുടെ ഒരു രംഗത്തെ പഠനം മറ്റൊരു രംഗത്തെ പ്രതികൂലമായി ബാധിക്കും അതായത് അവിടെ നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് അതെങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കും പോലെയാണ് എഴുതുന്നത് എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉച്ചരിക്കും പോലെ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ തെറ്റ് സംഭവിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഉച്ചരിക്കും അല്ല എഴുതുന്നത് അവിടെ നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് എന്നാൽ ഇനി ഒരു രംഗത്തെ പഠനം ഒരു മറ്റൊരു രംഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അനുകൂലമോ പ്രതികൂലമോ ആകില്ല അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാം പക്ഷേ നിങ്ങൾക്ക് അത് നീന്തലിനെ സഹായിക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യോ ഇല്ല അല്ലേ അവിടെ സീറോ ട്രാൻസ്ഫർ ആണ് എന്താണ് സീറോ ട്രാൻസ്ഫർ ആണ് അപ്പോൾ മൂന്ന് തരത്തിലുണ്ട് പോസിറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട് നെഗറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട് സീറോ ട്രാൻസ്ഫർ ഉണ്ട് മനസ്സിലായി പോസിറ്റീവ് നെഗറ്റീവ് സീറോ ഇത് മൂന്നിനും ഇതുപോലെ എക്സാമ്പിൾസ് നിങ്ങളോട് ചോദിക്കും ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ആൻസർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അപ്പൊ ഇതിന്റെ ഡിവിഷൻ ആണ് പോസിറ്റീവ് നെഗറ്റീവ് സീറോ ട്രാൻസ്ഫർ മനസ്സിലായി അടുത്ത ചോദ്യം നോക്കൂ ഇൻ പാസ്റ്റ് മെമ്മറീസ് ഇൻഹിബിറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫുൾ പൊട്ടൻഷ്യൽ ടു ന്യൂ മെമ്മറീസ് ഇറ്റ് ഈസ് ആസ് മെമ്മറി ട്രേസസ് എന്താണ് നിങ്ങൾ കാര്യം കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പുതുതായി പഠിക്കുന്ന കാര്യത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറവിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും അതിന് പറയുന്നതാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫെറൻസ് മുന്നേ പഠിച്ചത് പുതിയ പുതുതായി പഠിക്കുന്ന കാര്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രോ ആക്റ്റീവ് ഇന്റർഫ്ലൻസ് എന്നാൽ പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ മറന്നു പോകാറുണ്ട് പുതിയ കാര്യം പഠിക്കുമ്പോൾ പഴയ കാര്യം അയ്യോ ഞാൻ മറന്നുപോയി എന്ന് പറയാറുണ്ട് അതെന്താണ് അത് തിരിച്ചാണ് പ്രവർത്തിക്കുന്നത് റിട്രോ ആക്റ്റീവ് ഇൻ്റർഫ്ലൻസ് അപ്പം ഇത് മുന്നോട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പഠിച്ചതിനെ പുതിയതായി പഠിച്ചത് എഫക്റ്റ് ചെയ്തു അത് പ്രോ എന്നാൽ മറ്റതെന്താണ് അത് തിരിച്ചാണ് അതാണ് റിട്രോ ആക്റ്റീവ് ഇൻഡർഫൻസ് മനസ്സിലായി അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളായിരുന്നു അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടും ഉണ്ടായിരിക്കാം ഒരു നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാകില്ല കാരണം എന്തുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമാതിരി വേറെ ചോദ്യങ്ങൾ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അമാന്തിരിച്ച് നിൽക്കണ്ട കേ റ്റി റ്റു വണ്ണും ടൂവും നിങ്ങൾ വിചാരിക്കും എൽ പി യു പി കഴിഞ്ഞു പോയില്ലേ ഇനി കെ ടി ടു വണ്ണും ഒക്കെ ഞാൻ എഴുതിയെടുത്തിട്ട് ടെന്തിനാ അങ്ങനെയല്ല എൻ സി എ നോട്ടിഫിക്കേഷൻ ഒരുപാട് വിളിക്കുന്നുണ്ട് നിങ്ങൾ അധ്യാപകനോ അധ്യാപികയോ ആകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്തുകൊണ്ടെന്നാൽ അടുത്തൊരു സ്കൂളിൽ വേക്കൻസി വന്നാൽ തന്നെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മസ്റ്റാണ് നോക്കൂ റ്റു ത്രീ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വിളിക്കും അപ്പോൾ അതുവരെ കാത്തിരുന്നിട്ട് അയ്യോ അപേക്ഷിക്കാമായിരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നോക്കിയിരിക്കേണ്ടായിരുന്നു ഇപ്രാവശ്യം എനിക്ക് അപേക്ഷിക്കാമായിരുന്നു ഞാൻ പഠിച്ചിരുന്നു എങ്കിൽ കേട്ടിട്ട് ക്രാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് എഴുതാമായിരുന്നു അങ്ങനെ ഒരു നിരാശാബോധം നിങ്ങൾക്ക് ഉണ്ടാകരുത് അപ്പൊ എല്ലാത്തിനും എല്ലാ കാറ്റഗറിക്കും മാത്രമല്ല സൈക്കോളജിക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട് എല്ലാത്തിനും ഇവിടെ ക്ലാസുകളുണ്ട് ഒരു ടീം അധ്യാപകര് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് തീർച്ചയായിട്ടും എന്തു ചെയ്യുക ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ക്ലാസുകളുമായി ഞാൻ വീണ്ടും വരും താങ്ക്